സ്നേഹം നിറഞ്ഞവരെ, ആരാധന ക്രമവത്സരത്തിലെ അവസാനത്തെ കാലമായ പള്ളിക്കുദാസ കാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. പള്ളിക്കുദാസ എന്നാൽ സഭയുടെ പ്രതിഷ്ഠ എന്നർത്ഥം. ഈ കാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ച സഭാപ്രതിഷ്ഠയുടെ അനുസ്മരണം ആചരിക്കുന്നു. ഈ അവസരത്തിൽ തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:13-19 വരെയുള്ള വാക്യങ്ങളാണ്. ക്രിസ്തു ആരാണെന്നുള്ള പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനവും ഉറപ്പുള്ള പാറമേൽ തൻ്റെ സഭയെ കെട്ടിപ്പടുക്കുമെന്നുള്ള ക്രിസ്തുവിൻ്റെ ഓർമ്മപ്പെടുത്തലുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ യേശു തൻ്റെ ശിഷ്യരോട് താൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് വളരെ സാധാരണമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതിന് 4 ഉത്തരങ്ങളാണ് ശിഷ്യന്മാർ കൊടുക്കുക. ചിലർ സ്നാപകയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. ശിഷ്യന്മാർ മറ്റുള്ളവർ പറയുന്നത് കേട്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഉത്തരങ്ങൾ പറയുക. യേശുവിൻ്റെ 2 ചോദ്യം വളരെ വ്യക്തിപരവും പ്രസക്തവുമാണ്. തൻ്റെ കൂടെ നടന്ന് ഒരുമിച്ച് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത ശിഷ്യരോട് അവിടുന്ന് ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിഷ്യന്മാരുടെ പ്രതിനിധി എന്ന നിലയിൽ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അതിനുത്തരമായി 18 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്. അവിടെ യേശു പറയുകയാണ്, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭയെ ഞാൻ സ്ഥാപിക്കും. സ്നേഹമുള്ളവരെ, യേശു ആരാണെന്ന് പത്രോസും പത്രോസ് ആരാണെന്ന് ക്രിസ്തുവും പ്രഖ്യാപിക്കുന്നു. പത്രോസ് യേശുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ യേശു പത്രോസിലുള്ള ഉറപ്പ് പ്രഖ്യാപിക്കുകയാണ്. ആദ്യ ചോദ്യത്തിന് ഉത്തരങ്ങൾ കേട്ടുകേൾവിയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. അതിന് വ്യക്തിപരമായ അനുഭവങ്ങളും തീവ്രതയും കുറവായിരിക്കും. മഹത്വപൂർണമായ ഒരു രക്ഷക സങ്കല്പം അവയിലൊക്കെ നിഴലിക്കുന്നുണ്ട്. അത് പറയാൻ പരിചയ സമ്പത്തോ അടുപ്പമോ അനുഭവമോ ഒന്നും വേണ്ട. വെറും ഭൗതികമായ ജ്ഞാനം മാത്രം മതി. എന്നാൽ 2 ചോദ്യം കുറേ കൂടി വ്യക്തിപരമാണ്. ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഭൗതിക തലത്തിൽ നിന്നല്ല, മറിച്ച് വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ്. അത് കൂടെ നടക്കുന്ന രക്ഷക സങ്കല്പത്തെ വിവരിക്കുകയാണ്. കേട്ടറിവുകൾ കാലപ്പഴക്കത്തിൽ മാറ്റം സംഭവിച്ചേക്കാം. എന്നാൽ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിന് മറ്റുള്ളവരുടെ ചിന്തകളോ അഭിപ്രായങ്ങളോ ആശയങ്ങളോ സ്വാധീനിക്കില്ല. ഉദാഹരണമായി, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ആധുനിക ഭാരത യുവത്വത്തിൽ ചോദ്യചിഹ്നങ്ങൾ ഉയരുന്ന ഒരു കാലഘട്ടമാണിത്. മഹാത്മാ യഥാർത്ഥത്തിൽ അത്ര മഹാത്മ്യമുള്ള ഒരാളല്ല എന്നു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അവർ കേട്ടുകേൾവിയിലൂടെ സ്വായത്തമാക്കിയിരിക്കുന്നു. എന്നാൽ ഈ യുഗപുരുഷനെ നേരിട്ട് അനുഭവിച്ച വിൽസൺ ചർച്ചിൽ ഇത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. മജ്ജയോടും മാംസത്തോടും കൂടി ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ഭാരതത്തിലെ വരും തലമുറ സംശയം പ്രകടിപ്പിച്ചെന്ന് വരാം. കേട്ടുകേൾവിയും വ്യക്തിപരമായ അനുഭവവും തമ്മിലുള്ള അന്തരം എടുത്തു കാണിക്കുന്ന വാചകമാണിത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനധ്യാനം ആത്മശോധനയിലേക്ക് നമ്മെ ഉണർത്തുകയാണ്. 1, ദൈവത്തോടുള്ള എൻ്റെ ബന്ധം കേട്ടുകേൾവിയിൽ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണോ, അതോ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ കേട്ടുകേൾവിയെ സാധൂകരിക്കുന്നുണ്ടോ? 2, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം മറ്റുള്ളവരെ വിധിക്കുന്ന വ്യക്തിയാണോ ഞാൻ? വ്യക്തിപരമായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തെയും സഹോദരങ്ങളെയും തിരിച്ചു സ്നേഹിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.